പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ബർഫി ഉണ്ടാക്കാം അതിനാവശ്യമായത് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഒരു കപ്പ് വെല്ലം ഒരു കപ്പ് നാളികേരം ചുരണ്ടിയത് ഒരു കപ്പ് വെള്ളം നാല് സ്പൂൺ നെയ്യ് ഏലക്ക കാഷ്യൂ കട്ട് ചെയ്തത് കസഗസ സ്വൽപ്പം ഒരു ട്രേയിൽ നെയ്യ് പുരട്ടുക പിന്നീട് ഒരു പാനിൽ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് എടുത്തു വെച്ച ഗോതമ്പ് പൊടി സ്ലോവിൽ മീഡിയം സ്ലോവിന് നടുവിലുള്ള ആ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം നമ്മൾ ഇളക്കുന്ന സമയത്ത് അതിൻ്റെ കളർ മാറ്റം വരുമ്പോൾ നല്ലപോലെ അതിൻ്റെ കളർ നോക്കൂ മാറുന്ന സമയത്ത് അതിനെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് അതേ ചട്ടിയിൽ ശർക്കരയിട്ട് എടുത്തു വെച്ച വെള്ളം ഇതിലൊഴിച്ച് നല്ലപോലെ ശർക്കര നല്ലപോലെ ഉരുക്കാൻ വയ്ക്കുക നല്ലപോലെ ഉരുക്കിയ ശർക്കര അതിൽ ശർക്കര നന്നായി ഉരുകിയ ശേഷം നമുക്കതിൽ നാളികേരമിടാം നാളികേരമിട്ട് ഇളക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച ആ ഗോതമ്പ് പൊടി ഇതിലിട്ട് മിക്സ് ചെയ്യാം കാഷ്യൂ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിട്ട് ഏലക്ക പൗഡർ ഇട്ട് കസകസയും ഇടാം നമുക്ക് ആവശ്യമില്ലെങ്കിൽ കാശകശ ഒഴിവാക്കാം നട്ട്സ് നമ്മുടെ ഇഷ്ടപ്രകാരം ഏതെല്ലാം വേണമെങ്കിലും നമുക്കിടാം ഇതിനെ കൈവിടാതെ നല്ല പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് പാകമായാൽ ചട്ടിയിലൊട്ടാതെ വരും ഹൽവ പോലെ ചട്ടിയിലൊട്ടാതെ വരും ചട്ടിയിലൊട്ടാതെ ഒരു ഉരുള പോലെ അത് നമുക്ക് ഉരുണ്ടു വരും ഇത് പാകമായതിൻ്റെ അടയാളം ഇതാണ് ഉരുള പോലെ ചട്ടിയിലൊട്ടാതെ വരും നോക്കൂ ഈ പാകമാകുന്ന സമയത്ത് ഇതിനെ ട്രേയിലിട്ട് ഏത് എത്ര തിക്ക് വേണോ ആ അളവിൽ അതിനെ നല്ലപോലെ ട്രേയിൽ പരത്തും ശേഷം കുറച്ച് കട്ട് ചെയ്ത് കാഷ്യൂ ഇട്ട് അതിനെ നമുക്ക് അലങ്കരിക്കാം എത്ര ഭംഗിയായി വന്നിട്ടുണ്ട് നോക്കൂ ഒരു മണിക്കൂറിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്യാം ഒരു മണിക്കൂറായി നമ്മൾ കട്ട് ചെയ്യുകയാണ് അതിനെ ഒരു കട്ട് ചെയ്ത പീസിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം ഗോതമ്പ് ബർഫി റെഡിയായി
വളരെ മധുര വളരെ രുചികരമായ ഗോതമ്പ് ബർഫി റെഡി.